ഹായ്, ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഖലീഫ നാൻ ഖതായിയുടെ റെസിപ്പിയാണ്. ഖതായി എന്ന് വെച്ചൊരു പേർഷ്യൻ വേർഡാണ്. അതിൻ്റെ മീനിങ് ബിസ്ക്കറ്റ് എന്നാണ്. ഇത് പാകിസ്ഥാനിലെ ലാഹോറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. ഇത് നമുക്കിപ്പോൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഒരു 2-3 ഡേയ്സ് മുമ്പ് ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് വില കൂടിയ ഒരു റെസിപ്പിയാണിത്. അതുപോലെ ദുബായ് മാർക്കറ്റിൽ ഇതിൻ്റെ റേറ്റ് 47 ദിർഹമാണ് ഒരു കിലോയ്ക്ക്. വില കൂടുതൽ അനുസരിച്ച് ഇതിന് അതുപോലെ ടേസ്റ്റും കൂടുതലായിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് നാളത്തേക്കുള്ള എൻ്റെ ഒരു ഓർഡറാണ്. ഇത് 1/2 കിലോ ഉണ്ട്. ഇതിൻ്റെ റെസിപ്പി അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഖലീഫ ഖതായി ഉണ്ടാക്കാനായിട്ട് 3 ഗ്ലാസ് മൈദ വേണം. അതുപോലെ ഞാൻ 1.5 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ കടലമാവ്, ബദാം കുറച്ചെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് വേറെ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ നെയ്യാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. 3 കപ്പ് മൈദ എടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. ഒരു 2 തവണ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് 2 തവണ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മൂന്ന് കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചെറിയതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് നെയ്യ് ഒഴിച്ച് ഇറക്കി യോജിപ്പിക്കാം. അതുപോലെ ഇളക്കിയതിന് ശേഷം രണ്ടിൻ്റെ പരുവ ഇങ്ങനെ വരുന്നത് വരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്. ഓവൻ ഞാൻ ഓൾറെഡി പ്രീഹീറ്റിന് ഇട്ടു. 150 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ഞാൻ പ്രീഹീറ്റിന് ഇട്ടിട്ടുണ്ട്. ഓവനിലല്ലാതെ ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പ്ലേറ്റിൽ ബട്ടർ പേപ്പർ ഇട്ട് അതിൽ ഓയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഖതായിയുടെ ഷേപ്പ് ആക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം.
കത്തായിയുടെ ഷേപ്പാക്കാനായിട്ട് നമ്മൾ നല്ലൊരു ഉരുള ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ രണ്ട് കൈപ്പത്തി വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നടുക്കോട്ട് ഒരു ബദാമിൻ്റെ ഹാഫ് നടുക്കൂടെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പൊട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലല്പം എണ്ണയോ നെയ്യോ എന്തെങ്കിലും തേച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഞാൻ നാൻകത്തായിയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ രണ്ട് മുട്ടയുടെ മഞ്ഞ മാത്രം എടുത്തിട്ടുണ്ട്. വെള്ളം സെപ്പറേറ്റ് ചെയ്തു. ഈ മഞ്ഞ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി മുട്ട അലർജി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുത്താൽ മതി. എഗ്ഗിൻ്റെ എല്ലാം ഞാൻ എല്ലാത്തിനും തേച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 6 എണ്ണത്തിൽ തേച്ചിട്ടില്ല, അതിൽ ഞാൻ പാൽപ്പൊടിയാണ് തേച്ച് കൊടുത്തത്. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സ് നമുക്കിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. കത്തായി ഒരുപാട് നേരം നമ്മൾ ഉരുട്ടിയെടുക്കുമ്പം ഒരുപാട് സമയമെടുക്കും. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ മറ്റേ ടെക്നിക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പല ഷേപ്സിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങൾക്കും പല ഷേപ്സ് ആയിരിക്കുമല്ലോ ഇഷ്ടം. കത്തായിയുടെ മാവ് ഒരു ബട്ടർ പേപ്പറിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കീസിൻ്റെ കട്ടർ വെച്ചിട്ട് ഓരോ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഉണ്ടാക്കിയത് കൂടാതെ വേറൊരു സെക്ഷനോടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതുപോലെ പല ഷേപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് ഓവനിലേക്ക് വെക്കാം. നമ്മുടെ 2 സെറ്റ് നാൻകത്തായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങളിത് ചെയ്യുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ടിൻഡോസ് ഫുഡ് വേൾഡിൻ്റെ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.